ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പാഷൻ ഫ്രൂട്ടിൻ്റെ ഗുണങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെലൈക്കൺ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഓൾ എന്ന ഓപ്ഷൻ വന്നാൽ അതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇത് എൻ്റെ വീട്ടിലുണ്ടാക്കിയ പാഷൻ ഫ്രൂട്ടാണ്. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒന്ന് തന്നെയാണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഒന്നുള്ളൂ. ഈ പാഷൻ ഫ്രൂട്ട് കഴിക്കുന്നത് നമുക്ക് ഒരുപാട് നല്ലതാണ്. ഇത് ജ്യൂസാക്കി കുടിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലത്. ഇത് രണ്ട് തരത്തിലുണ്ട്, റെഡ് ആൻഡ് യെല്ലോ. യെല്ലോ ആണ് നമുക്ക് ജ്യൂസ് എടുക്കാൻ കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ വീട്ടിലും നാട്ടിലും സുലഭമായി കിട്ടുന്ന ഒന്നാണ് ഇത്. കാഴ്ചയിലെ ഭംഗി പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലും ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ സി, റിബ്ലോഫ്ലാവിൻ, വിറ്റാമിൻ B2, കോപ്പർ എന്നീ ധാതുക്കൾ അടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വിറ്റാമിൻ B6, വിറ്റാമിൻ B2, ഫോളേറ്റ്, കോളിൻ എന്നീ ധാതുക്കളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ ജ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കുകയും അതുപോലെ വയറിളച്ചിൽ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഒരു ഒറ്റമൂലി കൂടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ നാഡീഗരമ്പുകൾക്ക് വിശ്രമം നൽകുന്ന ഒന്നുകൂടിയാണിത്. അതുപോലെ പ്രമേഹ രോഗികൾക്ക് ഇത് കുടിക്കുന്നത് വളരെ ഉത്തമമാണ്. നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഇതിനെ കുറക്കാൻ വളരെ സഹായിക്കുന്നു. അതുപോലെ മലബന്ധ പ്രശ്നങ്ങളും തടയാൻ ഇത് സഹായകമാണ്. അതുപോലെ തന്നെ ശ്വാസകോശ രോഗികൾക്ക് ഇത് കുടിക്കുന്നത് നല്ലതാണ്. ആസ്മ ലക്ഷണങ്ങളെ ഒരുവിധം തടയാൻ നമുക്കിത് സഹായകമാണ്. പിന്നെ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഓറഞ്ച്, ആപ്പിൾ, മുന്തിരി ഇതിനൊക്കെ നൽകുന്ന ഒരു പ്രാധാന്യം പോലും നമ്മൾ നമ്മുടെ ഈ പാഷൻ ഫ്രൂട്ടിന് നൽകാറില്ല എന്നുള്ളതാണ് സത്യം. എത്തുന്നതിന് മാത്രമല്ല ഇത്, നമ്മുടെ ക്യാൻസർ പോലുള്ള പലവിധ രോഗങ്ങൾക്കും ഇത് വളരെ ഫലപ്രദമാണ്. ഇത് നമ്മുടെ ഉറക്കക്കുറവിന് വളരെ നല്ലതാണ്. ഇനിയും ഒരുപാട് ഗുണങ്ങളുണ്ട്, പക്ഷേ ഈ വീഡിയോ നീണ്ടു പോകുമെന്ന് കരുതിയിട്ടാണ് തൽക്കാലം ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.